അപ്പൊ ടാങ്കിനകത്ത് ഈ കാണുന്ന സാധനവും ഈ കാണുന്ന കുഞ്ഞു സാധനവും ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ സാധനവും ചുമല കളറിൽ കാണുന്നത് പുഴുക്കളാണ് കേട്ടോ. ആദ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഞൊളിച്ചുകൊണ്ടിരുന്ന പുഴുക്കളൊക്കെ ഇപ്പൊ നമ്മുടെ ലിക്വിഡ് ഇട്ട് ഡീപ് ക്ലീൻ ആക്കുന്ന പത വന്നപ്പോഴത്തേക്ക് നൈസായിട്ട് ഉറങ്ങി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മുടെ ലിക്വിഡിനെ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. വാട്ടർ ടാങ്കിനകത്തുള്ള ഡീപ് ക്ലീനിങ് പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടും എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാങ്കുകളുടെ അകത്തുണ്ടായിരുന്ന ഓർഗാനിക് ബിൽഡപ്പിനെ നമുക്ക് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ടുമാണ് ലിക്വിഡിനെ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ടാങ്കുകളുടെ അകത്ത് നമ്മൾ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കില്ലാന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ലിക്വിഡ് കെമിക്കൽ അല്ലേ കെമിക്കൽ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. കെമിക്കലാണ്, കെമിക്കൽ തന്നെയാണ്. നമ്മളിപ്പോൾ പല്ല് തേക്കുന്ന പേസ്റ്റ് ആയിക്കോട്ടെ, മുഖം കഴുകുന്ന സോപ്പ് ആയിക്കോട്ടെ, പത വരുന്ന എല്ലാ സാധനവും കെമിക്കലാണ്. അതിനകത്ത് തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും ഡേഞ്ചറസ് അല്ലാത്തതുമായിട്ടുള്ള കെമിക്കൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കെമിക്കലാണ് നമ്മുടെ ലിക്വിഡിനകത്ത് നമ്മൾ സെറ്റാക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൈകൾ കഴുകുന്ന ഹാൻഡ് വാഷ് ഇല്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ സെറ്റാക്കുന്നത്. ഇവൻ ഇവന്റെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഇന്നും മനസ്സിലായി കേട്ടോ ശരിക്കും. അതായത് ഡീപ് ക്ലീനിങ് എല്ലാം പക്കയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്നതാണ്. പക്ഷെ ടാങ്കുകളുടെ അകത്തുണ്ടാകുന്ന അണുക്കളെയും പുഴുക്കളെയൊക്കെ ഇവൻ ഉറക്കി കളയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ലിക്വിഡ് നമ്മൾ ചുമ്മാ ഒന്നും നിങ്ങളുടെ കയ്യിലോട്ട് എത്തിക്കൂല. ഒരുപാട് പേര് തിരക്കുന്നുണ്ട് ലിക്വിഡ് തരാവോ, ഒരു വിഷയമില്ല, പൈസ ഒന്നും ഒരു സീനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിക്വിഡ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും നിങ്ങളുടെയൊക്കെ മനസമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ഒരു പ്രോമിസിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ISO സർട്ടിഫിക്കേഷനോട് കൂടി മാത്രമേ നമ്മുടെ ലിക്വിഡ് നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ ISO സർട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ നൈസായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സെറ്റായി കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ലിക്വിഡ് നിങ്ങളുടെ കയ്യിലേക്ക് കൈകളിലേക്ക് നൈസായിട്ട് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഈ കയ്യിൽ വന്ന സാധനം കണ്ട, ഇത് ആക്ച്വലി ടാങ്കിനകത്ത് വെള്ളത്തിനകത്തുണ്ടായ പുഴുവാണ് കേട്ടോ. ഈ കയ്യിൽ മാത്രമല്ല, ഇത് ഈ സൈഡ് വാഷിൽ നോക്കിയാൽ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഞൊളക്കുന്നുണ്ട്. ഈ കാണുന്നതും ഈ കാണുന്നതും ഒക്കെ നല്ല ചോരക്കണ്ണം പുഴുക്കളാണ്. ഈ കാണുന്ന ടാങ്ക് ക്ലീൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെള്ളം കോരി കളഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നിറയെ പുഴുക്കളെ കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ കാണുന്ന ഈ ചുവപ്പ് ജീവികളെ കണ്ടോ, അതെ ഇലയല്ല, ഈ ചുവപ്പ് ജീവികളെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പുഴുക്കളാണ്. നിറയെ ഉണ്ട്. നമുക്ക് സാധാരണ ഇങ്ങനെ പുഴുക്കളെയൊക്കെ കിട്ടുന്നത് ഇലയോ എന്തെങ്കിലും ചീഞ്ഞ് ടാങ്കി കിടക്കുമ്പോഴാണ്. ഇവിടെ ഈ പുളിയില വീണ് ടാങ്കി ചീഞ്ഞ് കിടന്നുകൊണ്ടാണ് നമുക്ക് ഈ പുഴുക്കളെ കിട്ടിയത്. നമ്മുടെ കിച്ചവിടെ എല്ലാം ക്ലീൻ ആക്കി പുഴുക്കളെ എല്ലാം മാറ്റി ടാങ്കിനെ ഡീപ് ക്ലീൻ ആക്കി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിക്സഡ് ആയിട്ടുള്ള ഈ ഒരു എണി കൂടെ മേളിലോട്ടല്ല കേട്ടോ ആദ്യം പോണത്. ആദ്യം ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഒരു വാൽവ് കണ്ടാ, ഇത് നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് വാട്ടർ ടാങ്ക് ഡീപ് ക്ലീനിങ് തുടങ്ങുന്ന സമയത്ത് അല്ലെ ചെയ്ത് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുള്ള വാൽവാണ് കേട്ടോ ഇത്. പണ്ട് ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഇത് ബ്ലോക്ക് ആക്കാൻ അല്ലെ ലോക്ക് ആക്കാൻ മറന്നു പോയിട്ട് ക്ലീൻ ആക്കാൻ കയറി പണി പാളി. അത്യാവശ്യം ചെറിയൊരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ബാഗും തൂക്കിക്കൊണ്ട് ബാഗിനകത്താണ് നമ്മുടെ ടൂൾസ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് നൈസായിട്ട് മേളിലോട്ട് കയറാതെ ഓക്കെ ടാറ്റ.